പോയാലും പുരം പൊക്കൂ സുഖിച്ചു വസിക്ക നീ, മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. ഇത്രയും പരമകാരുണികൻ ജഗന്നാഥൻ, ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചെന്നാൽ, നേരത്തെ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ, താൻ അരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു, സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ അവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. നന്നു നിന്റെ ജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും, ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം, ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ, യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ, എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതുണ്ടെന്നു നിന്നെ. എന്നതു കേട്ടു വിചാരിച്ചതു മാരീചനം, നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ. ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം, പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ച് ആമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ, സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരു പൊന്നിറമായുള്ളോരു മൃഗവേഷവും പൂണ്ടാൻ. പന്തികന്ധരൻ തേരിലമാറുകരേറിനാൻ, ചെന്താർബാണനും തേരിലേറിനാൻ അതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു. മാരിചൻ മനോഹരമായൊരു പൊന്മാനായി, ചാരു പുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും, നീലക്കൽ കൊണ്ടു ചേർത്തു മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കൂ. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചു. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ഠിതമറിഞ്ഞ രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ, കാന്തേ കാന്തേ കേൾക്ക നീ, രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ. ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ, നീ ഒരു കാര്യം വേണം അതിനു മടിയാതെ. മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം, പന്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ. തന്നേ രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കൽ ഒരാണ്ടിരുന്നീടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവിദാനം, കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയും. അപ്പോൾ മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതും ഇത്രയും എടുത്തു വന്നിടുന്നു,
മെരുക്കമുണ്ടെത്രയും എന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിരു നമുക്കിങ്ങു വിളിച്ചീടുക വരുമെന്നു തോന്നുന്നു. നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോ നീടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞെടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്തുമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയിട്ടു ദൂരത്തായൊരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം. നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിയിടിനാൻ പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയോ പാവം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലേ. ഭവാനുഗ്രഹന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണാമടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കയ്യോ ദേവി കേൾക്കണം മമവാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പന്തികന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു. നാഥേ ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നോരും ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതു നേരം. രക്ഷോ ജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാൻ ഇതോർത്തിയില്ലയല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനു നാശം വന്നാൽ ഗൂഢമാ എന്നെയും കൊണ്ടങ്ങു ചൊല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനുമെന്നു മൽപ്രാണത്യാഗം ചെയ്തൻ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യുതനായ നിന്നെ സോദര ബുദ്ധ്യാധരിച്ചീല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ.
ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവിരണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൽ നിനക്കു നാശമെടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി, തിത്തികത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ. മധുവംശാധീശ്വര പത്നിയെ വഴിപോലെ മനുവംശാധീശ്വരപത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു ബന്ധം. പൂർവജം തന്നെ കാണാൻ നടന്നു സൗമിത്രിയും അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്തനായി അവതരിച്ചിടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണെ വന്നു നിന്നിതു ദശാസിനും. ഭിക്ഷുവേഷത്തെ പൂണ്ട് രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി ദത്വാ സമ്പൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരമിരുന്നേടുക തപോനിധേ. ഭർത്താവ് വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്താലാഭങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപീ സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനേ കമനീയാംഗി നീ ആരമലേ ചൊല്ലിയിടൂ നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസാരാധിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീ മണിതാനെ വാഴുന്നതെന്തരായുധവാണികളുമില്ലല്ലോ. സഹായമായി തന്നെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയതു കേട്ടുര ചെയ്തേടിനാൾ മേദിനി പതിവരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുതവീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജനോ തന്യനാം അനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. പതിനാലാണ്ടു കഴിവോളവും വേണം താനുമതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞീലേതും പുനരെന്തിനാ എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനേനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളോ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരണം മയാസാഗം. ലങ്കയാം രാജ്യം വാനൂർ നാട്ടിലും മനോഹരം കിങ്കരനായി തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം താപമുൾ കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോർ എന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ട അതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിഭഗ്നിയെ. ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം.
ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജനശൈലാകാരം കാണായ നേരം ഉള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവപത്നിയെയും തേരതിലെടുത്തു വച്ചാകാശമാർഗേ ശീഘ്രം പോയി ദുദശാസ്യനും ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാതേ ഹാഹാമൽ പ്രാണേശ്വര പാഹി മാം ഭയാതുര. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനാം സത്വരമുധനാനം ചെയ്തെത്തിയിരുന്ന ജടായുവം സത്വരമുധാനം ചെയ്തെത്തിനാൻ ജടായുവം തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്ക് പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശൂനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോഢാശം കൊണ്ടു പോകുന്ന പോലെ പദ്ധതിമത്തിയേ പരമോന്നത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു കത്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ ഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ.